നമസ്കാരം മരൽ വാർത്തയിലേക്ക് സ്വാഗതം. വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള മോൻസൺ മാവുങ്കൽ കേരളത്തിൽ ആകമാനം പിടിച്ചു കുലുക്കിയ ഒരു വ്യക്തി തന്നെയായിരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരെയും കബളിപ്പിച്ച വ്യക്തിയായിരുന്നു മോൻസൺ മാവുങ്കൽ. മോൻസന്റെ വലയിൽ നിരവധി പ്രമുഖർ തന്നെയായിരുന്നു പിടിയിലായിട്ടുള്ളത്. അതും എടുത്തു പറയേണ്ടത് കേരളത്തിന്റെ മുൻ പോലീസ് മേധാവിയായിട്ടുള്ള ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് മോൻസന്റെ പറ്റിപ്പിൽ അറിയാതെ ചെന്ന് പെട്ടുപോയത്. എന്നാൽ ഇപ്പോൾ മോൻസനെതിരെ പുതിയൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. അതായത് മോൻസനെതിരെ ഒരു പീഡന കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. മോൻസൺ മാവുങ്കലിനെതിരെ പോക്സോ പ്രകാരം കേസ് രാവിലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ മോൻസന് വീണ്ടും കുരുക്കുകൾ മുറുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോൻസൺ അറസ്റ്റിലാകുന്നതിന് രണ്ട് ദിവസം മുൻപും ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയിട്ട മൊഴി. പ്രായപൂർത്തിയാകും മുൻപ് തന്നെ മോൻസൺ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് പെൺകുട്ടിയായിരുന്നു പോലീസിന് മൊഴി നൽകിയത്. പെൺകുട്ടിയുടെ മാതാവ് മോൻസന്റെ സൗന്ദര്യവർദ്ധക ചികിത്സാ കേന്ദ്രത്തിലെ വേലക്കാരിയായിരുന്നുവെന്നും 17 വയസ്സുമുതൽ ഇയാൾ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നുമായിരുന്നു പരാതി നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ ധനസഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു മോൻസൺ മാവുങ്കൽ ഈ പെൺകുട്ടിയെ കലൂർ വൈലോപ്പള്ളി ലൈനിലുള്ള വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. സംഭവത്തിൽ നോർത്ത് പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. ശേഷം ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം. മോൻസൺ അറസ്റ്റിലായതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസിനെ സമീപിച്ചുവെങ്കിലും ചില പോലീസുകാർ പിന്മാറാനായി തന്നെ നിർബന്ധിച്ചുവെന്നും ഇതുകൂടാതെ വധഭീഷണി പോലും തനിക്ക് നേരെ ഉണ്ടായിരുന്നുവെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. ഇതിനുശേഷം മോൻസനെതിരെ പരാതി നൽകിയിട്ടുള്ള ചിലർ പറഞ്ഞതനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഇവർ പരാതി സമർപ്പിച്ചത്. മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയ പരാതി എറണാകുളം നോർത്ത് പോലീസാണ് കേസായി രജിസ്റ്റർ ചെയ്തത്. 17 വയസ്സുമുതലായിരുന്നു അമ്മയ്ക്കൊപ്പം മോൻസന്റെ ചികിത്സാ കേന്ദ്രത്തിൽ ഈ പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമെല്ലാം വളരെ മാന്യമായിരുന്നു മോൻസൺ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചികിത്സ എന്നുള്ള പേരിൽ ചില അശ്ലീല ദൃശ്യങ്ങൾ ഈ പെൺകുട്ടിയെ കാണിക്കുകയും അതിനുശേഷം പീഡനം തുടരുകയായിരുന്നു ചെയ്തത്. ഗർഭിണിയായപ്പോൾ പരാതിപ്പെടരുതെന്നും തന്നെ വിവാഹം കഴിക്കാമെന്നുമായി വാഗ്ദാനം. ശേഷം പെൺകുട്ടിക്ക് വേണ്ട പഠനത്തിനുള്ള സാമ്പത്തിക സഹായമൊക്കെ തന്നെ താൻ നൽകുമെന്നും മോൻസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഒരാളെ വരുത്തി ഗർഭചിത്രം വരെ നടത്തിയത്. 2019 മുതൽ പിന്നീടും പലവട്ടം പെൺകുട്ടിയെ പീഡിപ്പിച്ചു. മോൻസന്റെ ജീവനക്കാരും പെൺകുട്ടിയെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതി നൽകാൻ ഒരുങ്ങിയപ്പോൾ മോൻസന്റെ ഗുണ്ടകൾ വീട്ടിലെത്തി പെൺകുട്ടിയെയും അമ്മയെയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഇയാളുടെ മറ്റു കേസുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് തന്നെ ഈ കേസും കൈമാറിയെന്നും അവരാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു മാധ്യമങ്ങൾ മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഐജി ആയിട്ടുള്ള സ്പർജൻ കുമാറാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം ഇനി പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.